ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ സീസണിലെ ട്രെൻഡിങ് നമ്പർ 1 ഏറ്റവും അധികം വന്ന വീഡിയോ, അതായത് ഈ സീസണിലെ ഏറ്റവും വലിയ താരമായ ജാസ്മിൻ്റെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നെഗറ്റീവ് ആണെങ്കിലും ഒരുപക്ഷെ ബിഗ് ബോസിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നതാണ് ജാസ്മിനാണ് ഈ സീസണിലെ താരമെന്ന്. അതിന് മാറ്റമൊന്നും വന്നില്ല. ട്രെൻഡിങ് നമ്പർ 1-ൽ ചുരുങ്ങിയ സമയം കൊണ്ട് ജാസ്മിൻ്റെ വാപ്പയുടെ എൻട്രി വന്നിരിക്കുന്നു. അല്പം മുമ്പ് ജാസ്മിൻ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരുന്നു. അത് മറ്റൊന്നുമല്ല, അഫ്സലാണ് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും എയർപോർട്ടിൽ കൊണ്ടുവിട്ടു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ. സോ ഇത് അറിഞ്ഞിട്ട് തന്നെ ആകാം ഒരുപക്ഷെ ജാസ്മിന് വീണ്ടും ഒരു സഹതാപ തരംഗം അഫ്സലിനോട് ഉണ്ടാവുന്നത്. സോ പഴയ കാര്യങ്ങളൊക്കെ മറക്കാനായിരിക്കാം ഒരുപക്ഷെ ജാസ്മിൻ ആഗ്രഹിക്കുന്നത്. സോ അഫ്സലിന് ഇപ്പോഴും ഈ ഒരു ബന്ധത്തിന് താല്പര്യമുണ്ട്. ഒരുപക്ഷെ ജാസ്മിന് പുറത്തു വന്നതിന് ശേഷം നിക്കാഹ് കഴിക്കാനുള്ള ഒരു തീരുമാനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം സൂചനകളാണ് ഇവരുമായി ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ജാസ്മിൻ ഗബ്രി പ്രണയത്തെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഒരു വിഭാഗം ആഗ്രഹിച്ചിരുന്ന ഇവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് വളരെ വൈകാരികമായിട്ടുള്ള ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഇൻസ്റ്റയിലും മറ്റും പ്രചരിക്കുന്നത്. ഞാൻ ഈ പോസ്റ്റ് എനിക്കൊരാൾ അയച്ചു തന്നെയാണ് ആ ഗ്രൂപ്പിൽ നിന്ന്. ഞാനിത് പലർക്കും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ ഇത്തരം ഒരു രീതി പേരൻസ് അടിച്ചേൽപ്പിച്ചതുപോലെ ആയിപ്പോയി. അതായത് ജാസ്മിൻ മാനസികമായി ഒരാളെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഇഷ്ടപ്പെടുന്നു, ഒരുപക്ഷെ നാളെ അവർ കല്യാണം കഴിച്ചേക്കാം, കഴിക്കാതിരിക്കാം. എനിവേ ഇതിന്റെ പേരിൽ ഒരുപാട് പഴികൾ ഗബ്രിയും ജാസ്മിനും കേട്ടു. ഇപ്പോൾ ഗബ്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് അങ്ങേയറ്റം ശരിയല്ലെന്നാണ് ഇക്കൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ ബാലിശമായ ചീത്തകൾ തന്നെയാണ് ഇവർ ഈ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. സോ ധാരാളം പേരടങ്ങുന്ന ജാസ്മിൻ ഗബ്രി ഗ്രൂപ്പുകളിൽ ഇത് വലിയ ചർച്ചയാകുകയാണ്. ഒരുപാട് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഭിന്ന അഭിപ്രായമുണ്ട്. അവർ ഒന്നും അഫ്സലുമായി വീണ്ടും ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നില്ല. ജാസ്മിൻ ഗബ്രി ഒരുമിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അവരുടെ ഒരു കോംബോയാണ് തുടർന്ന് അങ്ങോട്ടും ആഗ്രഹിക്കുന്നത്. ഫോഴ്സ്ഫുള്ളി ജാസ്മിനെയും അഫ്സലിനെയും തമ്മിൽ വീണ്ടും യോജിപ്പിക്കുകയാണെങ്കിൽ, അതിന് ഈ പറഞ്ഞ പേരൻസും യൂട്യൂബേഴ്സും ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അത്തരം ഒരു ബന്ധം നിലനിൽക്കില്ല. അതിന് വലിയ വില പേരൻസ് കൊടുക്കേണ്ടി വരും. ആ ഇടപെടലുകൾ നടത്തുന്ന യൂട്യൂബേഴ്സ് പമ്പര വിട്ടികളാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പ്രായപൂർത്തിയായ രണ്ടു പേർക്ക് സ്വതന്ത്രമായ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. തീർച്ചയായും അവരുടെ ഇഷ്ടത്തിന് വിടണം എന്ന് തന്നെയാണ് ഇവർ അവകാശപ്പെടുന്നത്. സോ എന്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ തീർച്ചയായും മാതാപിതാക്കളുടെ കടമ തന്നെയാണ് അവരിപ്പോൾ നടത്തിയത്. ഒരുപക്ഷെ ഇതൊരു മുഖം രക്ഷിക്കൽ തന്നെ ആകാം. ഒരുപക്ഷെ ജാഫറക്കയ്ക്ക് മറ്റൊന്നും അവിടെ ചെയ്യാനില്ല. തീർച്ചയായും ജാസ്മിൻ ഒരു ബൂസ്റ്റപ്പ് കിട്ടാനും ജാസ്മിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കാനും വേണ്ടിയുള്ള ശ്രമം തന്നെ ആയിരിക്കാം. മാത്രമല്ല ജാഫറക്കയ്ക്ക് മുഖം രക്ഷിക്കണം. അപ്പോൾ വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല, ഇത് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. എന്നാൽ ഇതിനുശേഷം ജാസ്മിൻ പുറത്തു വരുമല്ലോ. അപ്പോൾ ജാസ്മിന് സ്വതന്ത്രമായി തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. അന്നേരം ഈ പറഞ്ഞ അഫ്സലുമായി ഒരുമിച്ച് പോകണമെങ്കിൽ ജാസ്മിന് അത്തരം തീരുമാനങ്ങളിലേക്ക് പോകാം. ഗബ്രിയും പുറത്തുണ്ട്. അപ്പോൾ തീർച്ചയായും ജാസ്മിന് അത് ചൂസ് ചെയ്യാം. ഗബ്രിക്കും ജാസ്മിനും അഫ്സലിനും ഒക്കെ അവരുടെ ഇഷ്ടങ്ങൾ ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. സോ ഈ രണ്ട് കൂട്ടരെയും കെട്ടിക്കാൻ വേണ്ടി അതീവ ശ്രമങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം ഇവരുടെ സപ്പോർട്ടേഴ്സ് ആണെങ്കിലും നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഫ്സലിനെ കൊണ്ട് ജാസ്മിനെ കെട്ടിക്കാനാണെങ്കിലും, അല്ലെങ്കിൽ ഗബ്രിയെ കൊണ്ട് ജാസ്മിനെ കെട്ടിക്കാനാണെങ്കിലും, അതൊന്നും ആക്ച്വലി നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഈ ഗെയിമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്. അല്ലാതെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ നമ്മൾ തലയിടേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അവരുടെ ഇഷ്ടത്തിന് വിടുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. ഇനിമേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക. സോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും അഫ്സൽ ഈ ഒരു നിക്കാഹിന് ഒരുക്കമാണ്. അദ്ദേഹമാണ് ഇവരെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്. ജാസ്മിനോട് ഇതുവരെ ചെയ്ത തെറ്റുകൾ ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഗബ്രി അടക്കം അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ജാസ്മിൻ മാത്രമാണ് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തി. സോ അത്തരം തെറ്റുകൾ പുറത്ത് വീണ്ടും ജാസ്മിനെ സ്വീകരിക്കാൻ അഫ്സൽ തയ്യാറായി എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. എനിവേ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ബൈ.